ഹായ് ഹലോ. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വെയിറ്റ് ലൂസ് സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ടിപ്സാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. പിന്നെ വീഡിയോയിൽ വന്ന് എനിക്ക് വീഡിയോ ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ശരീരം അതിന് അനുവദിക്കുന്നില്ല. ഒത്തിരി വീഡിയോ ഒക്കെ ഇടാതെ ഡിലേ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ വോയിസ് ഓവറെങ്കിലും ചെയ്തിടാം എന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കറിയാം, വെയിറ്റ് കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല. ഹാർഡ് വർക്കും ഡെഡിക്കേഷനും എല്ലാം വേണ്ട ഒരു കാര്യം തന്നെയാണ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അത് ചെയ്യണമെങ്കിൽ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനും വേണം. അപ്പോൾ ഇത് എല്ലാം ഉണ്ട് അന്നെങ്കിൽ പോലും ചില സമയത്ത് നമുക്ക് എന്താ വെയിറ്റ് ലോസ് പ്രോപ്പറായിട്ട് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതെല്ലാം 100% സയൻസ് ബേസ്ഡ് ആണ്. സോ നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് കേട്ടോ. അപ്പം മാക്സിമം എന്ത് ചെയ്യുക, ഇതൊക്കെ ഫോളോ ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പോയിന്റിലോട്ട് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കാലറീസ് ഇൻ ആൻഡ് കാലറീസ് ഔട്ട് ആണ്. കാലറീസ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഓഫ് എനർജി ആണ്. ഈ എനർജി ബോഡി സ്പെൻഡ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ഓരോ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈവൻ നമ്മൾ വെള്ളം കുടിക്കാനും അതേപോലെ തന്നെ അത് ഡൈജസ്റ്റ് ആകാനും ഒക്കെ കാലറീസ് ബേൺ ചെയ്താലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഈ കാലറീസിനകത്ത് നമുക്ക് എന്തൊക്കെയാണ്, ഫുഡും ബിവറേജസും എല്ലാം ഇൻക്ലൂഡഡ് ആണ്. കാലറി ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഫിസിക്കൽ ആക്ടിവിറ്റീസും അതേപോലെയാണ് ബ്രീത്തിങ്ങും ഇതെല്ലാം ഇതിനകത്ത് പെടുന്നതാണ് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ ഐഡിയൽ വെയിറ്റിലാണെങ്കിൽ നമ്മുടെ വെയിറ്റ് നമുക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ മതി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലറി നമ്മുടെ ശരീരത്തിൽ കൊടുക്കുന്നതും അതുപോലെ ബേൺ ചെയ്യുന്നതും ഒരു പാരലലായിട്ട് തന്നെ നമ്മൾ പോകണം. അതേസമയം നമ്മുടെ കാലറീസ് നമ്മൾ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് സംഭവിക്കും. അതുപോലെ തന്നെ നമ്മുടെ കാലറീസ് കൂട്ടുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് വെയിറ്റ് ഗെയിൻ സംഭവിക്കുകയും ചെയ്യുന്നു. അതായത് കാലറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത് എന്താണ്, കാലറി നമ്മൾ കഴിക്കുന്ന കാലറീസ് കുറവാണ്, പക്ഷെ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. അതേസമയം നിങ്ങൾ കഴിക്കുന്നതും നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതും ഒരേ കാലറി ലെവലിലാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ഒന്നും സംഭവിക്കത്തില്ല. പക്ഷേ നിങ്ങൾക്ക് കാലറീസ് ഇഷ്ടം പോലെ നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് അത്രയും നിങ്ങൾ ബേൺ ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെയിറ്റ് ഗെയിന് ഉണ്ടാവും. അതുകൊണ്ട് വെയിറ്റ് ലൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മൾ കാലറി ഡെഫിസിറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കൂടുതൽ ഇപ്പോൾ 2000 കാലറീസ് നമ്മൾ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ 2500 കാലറീസ് എങ്കിലും നമ്മൾ ബേൺ ചെയ്യുക. അത് വർക്കൗട്ടിലൂടെ ആയിരിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ബേൺ ചെയ്ത് കളഞ്ഞാൽ അത് നിങ്ങളുടെ വെയിറ്റ് ലൂസിനെ ഹെൽപ്പ് ചെയ്യും. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഇൻടേക്ക് ആണ്. നമുക്കറിയാം പ്രോട്ടീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോൺസിനൊക്കെ. അതുപോലെ തന്നെ നമ്മൾ ഓരോ വ്യക്തിയുടെ ശരീരത്തിൻ്റെ വെയിറ്റ് അനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം. കുറഞ്ഞത് 25 to 30 grams എങ്കിലും പ്രോട്ടീൻ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്താലേ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വെയിറ്റ് ലോസ് ഒക്കെ സംഭവിക്കത്തുള്ളൂ. അതുപോലെ നമ്മുടെ പ്രോട്ടീൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പെട്ടെന്നൊരു വെയിറ്റ് ലോസ് ഒക്കെയാണ് നിങ്ങൾ എയിം ചെയ്യുന്നതെങ്കിൽ പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഡയറ്റിലേക്ക് പോവുക. ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ റിച്ച് ഡയറ്റാണ് കേട്ടോ. അപ്പോൾ പ്രോട്ടീൻ വളരെ ഹെൽപ്ഫുള്ളാണ് നമ്മുടെ വെയിറ്റ് ലോസിൽ. പ്രോട്ടീൻ റിച്ചായിട്ടുള്ള ഫുഡിനെ പറ്റി ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, വേണമെങ്കിൽ ചെക്കൗട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാം. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മൾ കാർബോഹൈഡ്രേറ്റ് അന്നജം കൂടുതലായിട്ട് നിറഞ്ഞ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്ത് കളയണം എന്നല്ല പറയുന്നത്, നമ്മുടെ ആ യൂസ് കുറയ്ക്കുക എന്നുള്ളതാണ് ഞാൻ മീൻ ചെയ്യുന്നത്. കാർബ്സ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്ത് നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും പറ്റില്ല, കാരണം എല്ലാ ഫുഡിലും അന്നജം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പോർഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. ഇപ്പം നമ്മൾ വൈറ്റ് റീഫൈൻഡ് ആയിട്ടുള്ള ഐറ്റംസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക. നമ്മൾ കൂടുതൽ കോംപ്ലക്സ് കാർബ്സിലേക്ക് പോവുക. സിമ്പിൾ കാർബ്സ് എന്ന് പറഞ്ഞാൽ ഫ്രൂട്ട്സ് ഒക്കെ സിമ്പിൾ കാർബ്സ് ആണ്, അതൊക്കെ നമ്മൾ നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്യാനും ശ്രദ്ധിക്കണം. അപ്പോൾ കാർബ്സ് നമ്മുടെ ശത്രുവാണെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. കാർബ്സ് റെഡ്യൂസ് ചെയ്താൽ മതി, അതിൻ്റെ
പോർഷൻ നമ്മൾ കൺട്രോൾ ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ സൈഡ് എഫക്റ്റും നമുക്കില്ല. ഇൻഫാക്ട് നമ്മൾ പ്രോപ്പറായിട്ട് കാർബ്സും ഇൻക്ലൂഡ് ചെയ്തൊരു ഡയറ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലതും എപ്പോഴും ഹെൽത്തി എന്ന് പറയുന്നത്. അടുത്ത ആളെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഫൈബറാണ്. ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ പ്രോട്ടീൻ കൂടുതലായിട്ട് ഡയറ്റിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. ഡയറ്റ് ചെയ്യുന്ന മിക്ക ആൾക്കാരുടെ ഒരു കംപ്ലൈൻ്റ് ആണ് അത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഡയറ്റിൽ ഫൈബർ വളരെ കുറവായതുകൊണ്ടാണ്. ഫൈബർ കുറവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡയജഷനെയൊക്കെ അത് ബാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഡയറ്റ് കണ്ടിന്യൂ ചെയ്യാനും ബുദ്ധിമുട്ടായിട്ട് വരും. സോ ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കുക. ഫ്രൂട്ട്സിനേക്കാളും കൂടുതൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് ആക്ച്വലി വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് ആണ് മച്ച് മോർ ഹെൽത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ബ്ലോട്ടിങ്ങും കോൺസ്റ്റിപ്പേഷനും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫൈബർ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അത് ഇപ്പോൾ പച്ചയ്ക്ക് തന്നെ നമ്മൾ പച്ചക്കറികൾ കഴിക്കണമെന്നൊന്നുമില്ല. വേവിച്ചോ അല്ലെ സൂപ്പാക്കിയോ അല്ലെന്നുണ്ടെങ്കിൽ തോരനോ മിൾക്ക് പുരട്ടി എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. പക്ഷേ നമ്മൾ ഹെൽത്തി വേർഷനിലോട്ട് പോകാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ പണ്ട് തൊട്ടേ നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ നന്നായിട്ട് കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്ന്. ആക്ച്വലി നമ്മൾ ഓവറായിട്ട് കഫായിൻ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒത്തിരി സൈഡ് എഫക്ട്സ് ഉണ്ട്. അതായത് അത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ സ്ലീപ്പ്, നമ്മുടെ ഉറക്കത്തെ അത് ബാധിക്കും. ഉറക്കത്തെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെയിറ്റ് ഗെയിൻ ആണ് കാരണമാകുന്നത്, ഹോർമോണൽ ഇംബാലൻസിനും കാരണമാകും. സോ നമ്മൾ എപ്പോഴും ഗ്രീൻ ടീ ആയിക്കോട്ടെ അല്ലെങ്കിൽ കോഫി ആയിക്കോട്ടെ ഏതൊരു സാധനം കഫൈൻ അതിനകത്തുണ്ട് എങ്കിൽ അത് ലിമിറ്റഡ് ആയിട്ട് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. ആക്ച്വലി കഫൈൻ എന്ന് പറയുന്നത് ഒരു ഡ്രഗ്സ് പോലെ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അത് കൺട്രോൾ ചെയ്ത് യൂസ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള അഡിക്ഷൻ ഉണ്ടാകും, ഭയങ്കരമായിട്ടുള്ള എന്താണ് സൈഡ് എഫക്ട്സും അതിനുണ്ട്. സോ എപ്പോഴും കഫൈൻ എന്താണ് ലിമിറ്റഡ് എമൗണ്ടിൽ യൂസ് ചെയ്യുക. മാക്സിമം 2 കപ്പ് ഒരു ദിവസം യൂസ് ചെയ്യാം, അതിൽ കൂടുതൽ ആകരുത്. അമിതമായാൽ അമൃതും വിഷം എന്നല്ലേ നമ്മൾ പറയുന്നത്. ഗ്രീൻ ടീ ആണെങ്കിലും മാക്സിമം ഒരു 3 കപ്പൊക്കെ ഒരു ദിവസം കുടിക്കാവുള്ളൂ, അതിൽ കൂടുതൽ കുടിക്കരുത്. അതുപോലെ തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഗ്രീൻ ടീ എങ്ങനെ കുടിക്കണം എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഉള്ളത്. എംറ്റി സ്റ്റൊമക്കിലൊന്നും ഗ്രീൻ ടീ കുടിക്കരുത്, അതും കൂടെ ഓർത്തു വെക്കുക. അടുത്ത ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഉറക്കമാണ്, സൗണ്ടഡ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നത് നമ്മുടെ വെയിറ്റ് ലോസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതായത് നമ്മൾ ഒരു ദിവസം കുറഞ്ഞത് ഒരു 7 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടണം. റീസെന്റ് ഒരു സ്റ്റഡി നടത്തിയതിനകത്ത് അവർ കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ ഡയറ്റ് കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ട് അവരിൽ കുറച്ചു പേരോട് 7 മണിക്കൂർ ഉറങ്ങാനും കുറച്ചു പേരോട് 7 മണിക്കൂർ കുറച്ച് ഉറങ്ങാനും പറഞ്ഞു. അതിൽ 7 മണിക്കൂറും കംപ്ലീറ്റ് ആയിട്ട് ഉറങ്ങി ആ ഡയറ്റ് ഫോളോ ചെയ്ത ആൾക്കാർക്കാണ് നല്ല രീതിയിലുള്ളൊരു ഫാറ്റ് ബേണിംഗ് നടന്നിട്ടുള്ളത്. സോ ഫാറ്റ് ബേണിങ്ങിന് നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യാനും നമ്മുടെ മസിൽസ് റിക്കവർ ചെയ്യാനും എല്ലാം നമ്മൾ സമയം കൊടുക്കണം. അപ്പം അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഉറക്കം. നേരത്തെ പറഞ്ഞ പോയിന്റുമായിട്ട് നിങ്ങൾക്കിത് കണക്ട് ചെയ്യാം. കാരണം നിങ്ങൾ കഫൈൻ കൂടുതലായിട്ട് കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ദിവസം ഉറങ്ങാൻ പറ്റത്തില്ല, അത് നിങ്ങളുടെ ആക്ച്വലി ഫാറ്റ് ഡെപ്പോസിഷൻ ആണ് കാരണമാകുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഡയറ്റുകൾ ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. ഒരു ഡയറ്റ് മാത്രം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് വെയിറ്റ് ലോസ് പ്ലേറ്റൂനൊക്കെ കാരണമാകും. അപ്പം നമുക്ക് തന്നെ നമ്മുടെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുകയും നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ തോന്നാതെ വരികയും ചെയ്യും. സോ നമ്മുടെ ബോഡി അനുസരിച്ചിട്ടുള്ള ഡയറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഡയറ്റ് ഇപ്പോൾ ഒരു ഡയറ്റ് പറ്റിയില്ല, നെക്സ്റ്റ് ഡയറ്റ് ട്രൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കീറ്റോ ഡയറ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് GM ഡയറ്റ് വേണമെങ്കിൽ ഒരു 2 വീക്സ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗ് ചെയ്യാം. ഇന്റർമീഡിയൻ ഫാസ്റ്റിംഗിൽ തന്നെ അതിൻ്റെ പാറ്റേൺസ് നിങ്ങൾ മാറ്റിക്കൊണ്ട് കൊടുക്കുക. അങ്ങനെ ബോഡിയെ എപ്പോഴും നമ്മൾ ചാലഞ്ച് ചെയ്ത് വെക്കുക. പാലിയോ ഡയറ്റ് നല്ലതാണ്, ഡാഷ് ഡയറ്റ് നല്ലതാണ്. ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനലിൽ ഞാൻ ഡിഫറെൻറ്റ് ഡയറ്റ് വീഡിയോസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഡയറ്റ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബോഡിയെ ചാലഞ്ച് മോഡിൽ വെക്കാനും നല്ല രീതിയിൽ ഒരു വെയിറ്റ് ലോസിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്യാനും ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പോയിന്റാണ്, അതായത് ചീറ്റ് മീൽസ്. നമുക്കറിയാം നമ്മുടെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മളത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നല്ല
ഫണ്ണായിരിക്കണം. അല്ലാതെ ചുമ്മാതെ ഞാൻ വെയിറ്റ് ലൂസ് ചെയ്യുകയാണ്, ഞാൻ ഇനി ഒന്നും കഴിക്കത്തില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അത്രമാത്രം അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തില്ല. സോ ഒക്കേഷണലി വല്ലപ്പോഴും ഒരു ചീറ്റ് മീൽ എടുക്കുന്നത് നല്ലതാണ്. ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ മന്ത്ലി ട്വൈസ് ഒക്കെ എടുക്കുന്നതാണ്, അതിൽ കൂടുതൽ പോകരുത്. ആ ചീറ്റ് മീൽ എടുക്കുന്ന സമയം അത് എൻജോയ് ചെയ്ത് കഴിക്കുക. അല്ലാതെയോ ഞാൻ ചീറ്റ് മീലാണ് എടുത്തിരിക്കുന്നത്, എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെക്കും, അങ്ങനെയല്ല. ആ ദിവസം നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. അപ്പം അങ്ങനെ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചീറ്റ് മീൽ എടുക്കുമ്പോഴും നല്ല ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷൻസിലോട്ട് പോവുക. അല്ലാതെ ഭയങ്കര ഓയിലി ആയിട്ടുള്ള, ഭയങ്കര ഷുഗറി ആയിട്ടുള്ള ഐറ്റംസ് പ്രിഫർ ചെയ്യാതിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നല്ല ആഗ്രഹം ഒരു പീസ് ഡോണട്ട് കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇച്ചിരി പേസ്ട്രി കഴിക്കാനോ ഒക്കെ, അപ്പോൾ ഒരു ചെറിയ സ്ലൈസ് ഒക്കെ കഴിക്കുന്നത് കൊണ്ട് ഒരു തെറ്റില്ല. നമ്മുടെ ആ ഒരു ക്രേവിങ്സ് നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഞാനൊരു ടിപ്പ് പറഞ്ഞു തരാം, നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ആ ലിസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുക. ചീറ്റ് ഡേയിൽ അതിൽ ഏതെങ്കിലും ഒരു ഐറ്റം നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ ഒരു കാര്യം, ഒന്നും ഓവർ ഡോ എന്താ പറയുക, ഓവർ ആക്കരുത്. പിന്നെ നമുക്കത് പെട്ടെന്ന് നമ്മുടെ ഡയറ്റിലോട്ട് തിരിച്ചു വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് മോണിറ്റർ ചെയ്യുക. ഓരോ ദിവസവും നിങ്ങൾ കഴിച്ചു, ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒന്ന് ചെക്ക് ചെയ്യുക. ഇനിഷ്യൽ ഡേയ്സിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, കാരണം ഇനിഷ്യൽ ഡേയ്സിന് നമ്മുടെ വെയിറ്റ് ലൂസ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഓരോ ദിവസവും ഇച്ചിരിയെങ്കിലും ഗ്രാം കുറയുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണ്. അത് മാത്രവുമല്ല, നമുക്ക് ഏത് ഡയറ്റാണ് സ്യൂട്ടബിൾ, നമുക്ക് എന്താണ് നല്ലതെന്നുള്ള ഒരു ഐഡിയ കിട്ടാനും നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് വെയിറ്റ് ചെക്കിങ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ചില ആൾക്കാർക്ക് വെയിറ്റ് ചെക്ക് ചെയ്യുമ്പം വലിയ രീതിയിലുള്ള മാറ്റം വന്നില്ലേ, ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയി പോകും, ഭയങ്കര സങ്കടമായി പോകും. അങ്ങനെ ചിന്തിക്കരുത്. എല്ലാവരുടെയും ബോഡി വ്യത്യസ്തമാണ്, എല്ലാവരുടെയും മെറ്റബോളിസം വ്യത്യസ്തമാണ്. നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലെല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയും. ഫ്രസ്ട്രേറ്റഡ് ആകരുത്. വെയിറ്റ് ലോസ് പ്ലേറ്റു എന്ന് പറയുന്ന ഒരു ഘട്ടം, അത് എല്ലാവരുടെയും വെയിറ്റ് ലോസ് ജേർണിയിൽ സംഭവിക്കുന്നതാണ്. ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരിക്കലും ആ പോയിന്റിൽ വരുമ്പോൾ നമ്മൾ ഗിവപ്പ് ചെയ്യരുത്. ഡയറ്റ് ചേഞ്ച് ചെയ്യുക, വർക്കൗട്ട് ചേഞ്ച് ചെയ്യുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലെ മിസ്റ്റേക്ക് കണ്ടെത്തി അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യരുത്, നിർത്തരുത്. നമ്മുടെ ശരീരത്തെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പോലെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി ലോഡ് ചെയ്യുന്ന കഴിയുമ്പോഴേക്ക് ഫ്രസ്ട്രേറ്റഡ് ആകും, അതിൻ്റെ ആ ഒരു എനർജി അങ്ങ് നഷ്ടപ്പെട്ടു പോകും. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാലിബർ എന്ത് ചെയ്യും, നഷ്ടപ്പെടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അന്ന് റീസ്റ്റാർട്ട് ചെയ്യത്തില്ലേ. അതുപോലെയാണ് നമ്മുടെ ചീറ്റ് മീൽ എന്ന് പറയുന്നത്. വെയിറ്റ് ലോസ് പ്ലേറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ചീറ്റ് മീൽ എടുത്തു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈം അത് ബ്രേക്ക് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ലിപ്റ്റിൻ എന്നുള്ള ഹോർമോണുമാണ്. അപ്പം ഇതൊക്കെ മനസ്സിൽ വിചാരിച്ച് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഡ്രീം ബോഡിയൊക്കെ അച്ചീവ് ചെയ്യാൻ തീർച്ചയായിട്ടും സാധിക്കും. നിങ്ങൾക്ക് കൺസീവ് ആകാനുള്ള ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വെയിറ്റ് ലൂസ് ഹെൽത്തി ആയിട്ട് നടത്തണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റേ മോട്ടിവേറ്റഡ് ആൻഡ് സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി.